കറിയാക്കുന്നുണ്ട്. ഇപ്പൊ ഞണ്ട് കറിയാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ ചോറ് തിന്നാം. നേരത്തെ ചോറ് തിന്നിട്ട് നമുക്ക് സിനിമ കാണാം. അതുകൊണ്ട് നമുക്ക് ഞണ്ട് കറിയാക്കാൻ പോവാം. വെച്ചിട്ടുണ്ട്. അപ്പൊ അത് ഉണ്ടാക്കുന്ന എന്റെ വീഡിയോ ഇടാന്ന് വെച്ചിട്ടാ ഇപ്പൊ ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് കണ്ണൂർ സ്റ്റൈല് ഞണ്ട് കറി ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം. ആദ്യമായിട്ട് മസാലപ്പൊടികളൊക്കെ ഇട്ട് നമുക്കൊന്ന് മെറിനേറ്റ് ചെയ്ത് വെക്കാം. ഒരു 1.5 teaspoon എരിവില്ല മുളകുപൊടി, പിന്നെ ഒരു 1/2 teaspoon മഞ്ഞൾപ്പൊടി, പിന്നെ 1 teaspoon കാശ്മീരി മുളകുപൊടി. ഇതൊക്കെ ഇട്ട് ആവശ്യത്തിന് ഉപ്പും ഇട്ട് നല്ലപോലെ നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 20 minute നമുക്കൊന്ന് മെറിനേറ്റ് ചെയ്ത് വെക്കാം. അതിനുശേഷം നമുക്ക് കറി ഉണ്ടാക്കാം. ഞാനിവിടെ തേങ്ങ വറുത്തരച്ചിട്ടാണ് കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതൊന്ന് മെറിനേറ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്ക് തേങ്ങ വറുക്കാം. അപ്പം ഞണ്ടൊക്കെ ഞാനവിടെ മെറിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ വറുത്തെടുക്കണം. അപ്പോൾ ഒരു അരമുറി തേങ്ങയുണ്ട് ഇത്. ഇത് കുറച്ച് ഓയിലും ചേർത്ത് ഞാനൊന്ന് ബ്രൗൺ കളറാകുന്നവരെ വറുത്തെടുക്കട്ടെ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം തേങ്ങ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തേങ്ങ ഇതാ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഒരു 2.5 teaspoon മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് തേങ്ങ തണുത്തതിന് ശേഷം നമുക്കൊന്ന് അരച്ചെടുക്കാം. ഒരു തക്കാളി, പിന്നെ ഒരു കഷ്ണം സവാള, 1 കഷ്ണം ഇഞ്ചി, പിന്നെ 4 പച്ചമുളക്. ഇതൊക്കെ ഞാൻ കുനുകുനാ നരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. എല്ലാം ഒരുമിച്ചിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ലോ ഫ്ലെയിമിൽ ഇടിച്ച് വേണം വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. തക്കാളിയൊക്കെ ഒന്ന് നല്ലപോലെ വെന്ത് വരുന്ന സമയത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ ഞാനൊന്ന് വഴറ്റിയെടുക്കട്ടെ. അതിലേക്ക് ഞാൻ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പം എല്ലാം കൂടെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ എല്ലാം ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇത് നമുക്ക് ചട്ടിയിലേക്ക് മാറ്റാം. ഇപ്പോൾ നേരത്തെ വറുത്ത് വെച്ച തേങ്ങ ഞാൻ അരച്ചിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർക്കാം. അതും ചേർത്ത് ആവശ്യത്തിന് വെള്ളവും വെച്ചിട്ട് നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം. നമ്മൾ കണക്കായിട്ട് അതിൽ വെള്ളം ഒഴിക്കണം. കണക്കായിട്ട് വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞണ്ടും മസാലകളൊക്കെ മുങ്ങി നിൽക്കാൻ പാകത്തിന് വെള്ളം നമ്മൾ അതിലൊഴിക്കണം. എന്നിട്ട് നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം.
അപ്പോൾ കറി നല്ലപോലെ തിളച്ചിട്ടുണ്ട്. തിളച്ചതിന് ശേഷം അതിൻ്റെ മൂടിയെടുത്ത് മാറ്റിയിട്ട് ലോ ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഒരു 10-15 മിനിറ്റ് ആകുമ്പോഴേക്കും നല്ലപോലെ ഞണ്ടൊക്കെ വെന്തിട്ട് കറി നല്ലപോലെ കുറുകി വരും. ഇപ്പോൾ ഒരു 10-15 മിനിറ്റ് വരെ നമുക്കത് തിളപ്പിച്ചെടുക്കാം. ഈ സമയത്ത് കറീൻ്റെ ഉപ്പ് നമുക്കൊന്ന് നോക്കാം. ഉപ്പ് നമുക്ക് കുറവാണെങ്കിൽ കുറച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ എരിവിനനുസരിച്ചിട്ട് നമുക്ക് കുറച്ച് കുരുമുളകും കൂടി ആഡ് ചെയ്യാം. ഞാനത് വീഡിയോ സ്കിപ്പ് ചെയ്ത് പോയി. അപ്പോൾ കുരുമുളകും കൂടി ആഡ് ചെയ്ത് നമുക്ക് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതാ ചങ്ങായിമാരെ, നമ്മുടെ ഞണ്ട് കറി റെഡി ആയിട്ടുണ്ട്. കണ്ണൂർ സ്റ്റൈൽ ഞണ്ട് കറി എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. ടേസ്റ്റ് ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും പുകഴ്ത്തി പറയുന്നതാണെന്ന്. അപ്പോൾ നിങ്ങൾ കറി ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണം. തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് 2-3 കറിവേപ്പിലേനെ കൊണ്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യുക. ഡെക്കറേറ്റ് ചെയ്യുന്നില്ല, അത് നല്ല ആവിയിൽ നല്ലപോലെ നല്ല മണം വരും. അതിനാണ് ഞാൻ കുറച്ചൊരു 3-2 കറിവേപ്പിലയും കൂടി അതിലിട്ടത്. അപ്പം ഇനി നമുക്ക് കറിക്ക് താളിക്കണം. കറിക്ക് താളിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിലൊഴിച്ചിട്ട് 2 വെളുത്തുള്ളിയുണ്ട് ഞാൻ മുറിച്ച് വെച്ചിട്ട്, അതൊഴിച്ച് നമുക്കൊന്ന് താളിക്കാം. അപ്പം ചീനച്ചട്ടി ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട്, ഓയിലല്ല കേട്ടോ, വെളിച്ചെണ്ണ ഒഴിക്കുന്നത്, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്കൊന്ന് താളിക്കാം. നമ്മുടെ കണ്ണൂർ ഭാഗത്തെല്ലാം വറുത്തിടുവാന്ന് പറയാം, കറിക്ക് വറുത്തിടുവാന്ന് പറയാം. നിങ്ങൾ നാട്ടിലെന്താണെന്ന് എനിക്കറിയില്ല. അപ്പൊ നമുക്കൊന്ന് കറി വറുത്തിടാം. ലോ ഫ്ലെയിമിൽ വെക്കണം സ്റ്റൗ. എന്നിട്ട് ഒന്ന് ബ്രൗൺ കളർ ആകുന്ന സമയം വരെ ഒന്നത് വഴറ്റാം. പെട്ടെന്നാവും കേട്ടോ, കരിഞ്ഞു പോകാൻ പാടില്ല. നല്ലപോലെ കറുപ്പടിച്ചു കഴിഞ്ഞാൽ പിന്നെ കറിക്ക് കയ്പ്പ് ടേസ്റ്റ് വരും. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് അത് കറിയിലേക്ക് ഒഴിക്കാം. ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അപ്പം ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു. ഇനി നമുക്ക് ഇത് കറിയിലേക്ക് ഒഴിക്കാം. ഇതൊന്ന് കറിയിലേക്ക് ഒഴിക്കാം. അപ്പൊ കറി താളിച്ചു. നമ്മുടെ ഞണ്ട് കറി റെഡിയായി. കറിവേപ്പില നമുക്ക് ഇങ്ങനെ സൈഡിൽ വെക്കാം. കണ്ട, നല്ല അടിപൊളി ലുക്കാണ്. എന്ത്, നല്ല രസമുണ്ടാ? ഒന്നുകൂടി പറ. അപ്പോ വീഡിയോ നമ്മളിവിടെ വൈലപ്പ് ചെയ്യാണ്. ഞണ്ട് കറി എല്ലായി. എല്ലാരും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ചെയ്യേണ്ടതേവോ.
സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ലൈക്ക് ചെയ്യണ്ട, അടിച്ചു പൊളിക്കണം പറ. അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.